ഗൈസ്, ദിസ് ഈസ് മീ റനാജി അഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ പോകുന്നു, നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള പഠിത്തം റിവിഷൻ ഒക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. പിന്നെ ഇനി നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ വരുമല്ലേ, കുറെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തേഴ്സ്ഡേ ആണ്, ഓക്കെ, ഇനി ഫ്രൈഡേ കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പൊ സാറ്റർഡേ കുറെ പേർക്ക് ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്തായാലും ഇല്ല, കാരണം ഇപ്പൊ എല്ലാവർക്കും റിവിഷൻ ഒക്കെ അല്ലേ നടക്കുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ക്ലാസ്സിന്റെ ഇപ്പൊ പോർഷൻ തീരാഞ്ഞിട്ടാണ് സാറ്റർഡേ ക്ലാസ് വെച്ചേക്കുന്നതൊക്കെ നിങ്ങൾ പറയട്ടെ. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കിപ്പോ എല്ലാം റിവിഷനാണ് നടത്തുന്നത്. ഒന്ന് രണ്ട് സബ്ജക്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ പഠിപ്പിക്കുന്നുള്ളത്. അത് നോർമൽ ഡേയ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചു പോകുന്നതാണ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇനി ഈ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇനി നിങ്ങൾക്ക് ഫുൾ ഡേ കിട്ടാൻ പോവാണ് സ്കൂളില്ലാണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും പഠിക്കാനായിട്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എന്നോട് കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോ ഇങ്ങനെ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ എത്ര ചാപ്റ്റർ പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരു സബ്ജക്റ്റിൽ നിന്ന്. ഞാനിപ്പം രണ്ട് ചാപ്റ്ററാണ് ഇപ്പൊ ഒരു സബ്ജക്ട് പഠിക്കാൻ എടുക്കുന്നുണ്ട്, ഞാൻ പഠിക്കാറ്. അപ്പൊ അതിൽ കൂടുതൽ, അതായത് എനിക്ക് പറ്റുമായിരിക്കും, ഒരു മൂന്ന് പേരെയൊക്കെ എന്തായാലും ഒരു ദിവസം എനിക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റും ഒരു സബ്ജക്റ്റില്. പക്ഷെ ഞാൻ സ്ലോയിലാണ് പഠിക്കുന്നുള്ളു, ഒരുപാട് തിരക്കാക്കി പഠിക്കുന്നില്ല. കാരണം ഈ പുതിയ പുതിയ കാര്യങ്ങളാണ് ഇപ്പം ഹാഫ് ഇയർലിക്ക് ശേഷമുള്ള വളരെ പുതിയ ഫ്രഷ് ചാപ്റ്റേഴ്സ് ആണ്, ഒട്ടും തീരെ നോക്കാത്തത്. മറ്റേ ഹാഫ് ഇയർലിക്ക് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ വരുമ്പോൾ നോക്കിയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്പീഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയണ്ടാവും, പിന്നെ പഠിച്ചതിന് ഒരു കാര്യമില്ലാതായി പോലും. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടൊക്കെയാണ് മാക്സിമം ഞാൻ നോക്കാറ്. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം മൂന്നും നാലൊക്കെ അങ്ങനെ തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം ഒരു മൂന്ന് ചാപ്റ്റർ വെച്ച് നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് അത്രയും തീരും, വേണമെങ്കിൽ ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് ഒക്കെ തീരും. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ കുറെ പേരൊക്കെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും നിങ്ങളിപ്പം എങ്ങനെയാണ് പഠിക്കുന്നത്, നിങ്ങളിപ്പോൾ ട്രിക്കുകളൊക്കെ വെച്ച് എളുപ്പം സ്പീഡിലൊക്കെ പഠിച്ചു തീർക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഇനി എല്ലാ പ്ലസ് വണ്ണൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും നിങ്ങളും ചിലപ്പോൾ പഠിക്കുന്ന ടൈമിൽ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ദ ലാസ്റ്റ് ത്രീ മന്ത്സിലൊക്കെ നിങ്ങൾ പഠിച്ച ട്രിക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പറ്റുവാൻ നിങ്ങൾ അതൊക്കെ ഒന്ന് കമന്റിൽ ഇടണം. നിങ്ങളിപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ കമന്റിലിടും, അതായത് ഞാൻ ഇങ്ങനെ പഠിച്ച് എനിക്ക് കിട്ടിയായിരുന്നു, അത് എങ്ങനെ പഠിച്ചു എന്നുള്ള കൂടി നിങ്ങൾ കമന്റിൽ അറിയും. ഇപ്പൊ കുറെ പ്ലസ് ടു കഴിഞ്ഞവരും പ്ലസ് വൺ കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു, ഞാൻ ലാസ്റ്റ് ത്രീ വീക്സ് ലാസ്റ്റ് വൺ മന്ത് ഒക്കെ വെച്ചിട്ട് പഠിച്ചിട്ടാണ് എനിക്ക് ഫുൾ നല്ല മാർക്ക് കിട്ടാൻ തന്നെ പറ്റിയിട്ടുണ്ടെന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല, സ്പീഡായി പോകുന്നുണ്ട് അല്ലെ. ഓക്കെ ഓക്കെ. അപ്പം ലാസ്റ്റ് ത്രീ വീക്സിലൊക്കെ പഠിച്ചിട്ട് എനിക്ക് നല്ല മാർക്ക് നേടാം, പ്ലസ് വണ്ണിൽ പറ്റിയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ മുമ്പത്തെ വീഡിയോസില്. അപ്പൊ നിങ്ങൾ അങ്ങനെ കമന്റ് ഇടുമ്പം നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് എന്നുകൂടി കമന്റിൽ ഇടാം. നിങ്ങൾ എന്ത് സംഭവം വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ത്രീ വീക്സ് അല്ലെങ്കിൽ വൺ മന്ത് കൊണ്ട് എങ്ങനെ നിങ്ങൾ ഫുൾ പഠിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ അങ്ങനെ കൂടി ഇടാം. അല്ലെങ്കിൽ ഇപ്പൊ ഇത് കാണുന്നവർ വിചാരിക്കും, ആ ഇനിയിപ്പോ മൂന്ന് മാസം ഉണ്ട്, അതൊരു മൂന്നാഴ്ച വെച്ച് പഠിച്ചു തീർത്തവരൊക്കെ ഉണ്ട്, അപ്പൊ എനിക്കും അങ്ങനെ ആവാലോ എന്നൊരു വന്നിട്ട് പിന്നെ ചിലപ്പോൾ അവർ കുറച്ച് ഉഴപ്പായി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കമന്റ് ഇടുമ്പോൾ വെറുതെ അങ്ങനെ മാത്രം ഇടാണ്ട് എങ്ങനെ പഠിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു മൂന്നാഴ്ച ഉണ്ടെങ്കിൽ അത്രയെങ്കിലും നിങ്ങൾ ഫുൾ നല്ല മാർക്ക് നേടിയത് എന്നുകൂടി നിങ്ങൾ കമന്റിൽ അറിയിക്കണം. പിന്നെന്താണ് പിന്നെ നിങ്ങളുടേതായ ട്രിക്സുകൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ അത് നേരത്തെ പറഞ്ഞു, അതും നിങ്ങൾ കമന്റിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഇനി നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത്, ഇപ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് എല്ലാം പഠിച്ചു തീർത്ത ശേഷം എല്ലാ റിവിഷനും, അതായത് എല്ലാം പഠിച്ചു തീർത്ത് എല്ലാത്തിന്റെയും പഠിച്ച കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് എല്ലാത്തിന്റെയും പി വൈ ക്യൂസ് എടുത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അതല്ല നിങ്ങൾ ഒരു ഐഡിയ ഇങ്ങനെ ചെയ്യാം, അതായത് നിങ്ങളിപ്പം ഒരു സബ്ജക്റ്റിലെ എല്ലാ പഠിക്കാനുള്ള ഇനി പെൻഡിങ് ഉള്ള എല്ലാം തീർത്തിട്ട് ബാക്കിയുള്ളതെല്ലാം റിവൈസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പി വൈ ക്യൂസ് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഒരുവിധം നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക, എക്സാം പോലെയൊക്കെ ആയിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയിട്ട് എനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എഴുതാൻ കിട്ടുന്നുണ്ടോ ആൻസർ മനസ്സിലാവുന്നുണ്ടോ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പഠിച്ച രീതി, ഇനി എങ്ങനെ പഠിക്കണം, ഇനി എന്തൊക്കെ വെച്ച് പഠിക്കണം, പിന്നെന്താണ് ഇനി ഈ രീതി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ, എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന്റെ തീർത്തിട്ട് അങ്ങനെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇത് വെച്ചിട്ട് ബാക്കി എല്ലാ സബ്ജക്റ്റും ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ടൈം ടേബിൾ നമുക്ക് പ്ലസ് വണ്ണും പ്ലസ് ടുവിനും ടെൻത്തിനൊക്കെ കിട്ടിയിട്ടുണ്ടാവല്ലോ. അപ്പൊ നമ്മൾ ഏതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് വെച്ചാൽ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ എടുത്തിട്ട് അതിൽ ഏറ്റവും ഗ്യാപ്പ് കുറവുള്ള എക്സാമുകളൊക്കെ ഉണ്ടാവല്ലോ. ചില എക്സാമിനൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടാവും, അപ്പം അത് നല്ല സമയം കിട്ടും വായിക്കാനൊക്കെ ആയിട്ട് റിവൈസ് ചെയ്യാൻ. ചില എക്സാമിന് ഇപ്പൊ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഗ്യാപ്പുള്ള എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ആദ്യം പെട്ടെന്ന് പഠിച്ചെടുത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കെമിസ്ട്രി എക്സാമിന് തീരെ ഗ്യാപ്പ് ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ കെമിസ്ട്രി എന്തായാലും ഇപ്പൊ ടീച്ചേഴ്സ് എടുക്കുന്ന ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബൺസ് ടീച്ചേഴ്സിന്റെ കൂടെ തന്നെ ഞാൻ പഠിച്ചു പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എനിക്ക് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നുള്ളത്. അപ്പൊ അതാദ്യം ചെയ്യണം എന്നൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ചിന്തിച്ചു കഴിഞ്ഞാൽ കുറെ കുറെ ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ ഇനി പ്ലസ് വണ്ണിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ട രീതി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് ഇപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്, ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കേണ്ടത്. അതായത് ഇപ്പം എന്റെ തന്നെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതായത് എന്ത് പഠിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല, ഒരുപാടുണ്ട്, ഏത് പഠിക്കും, എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിയില്ല. ഇപ്പൊ ഒരുപാടുള്ളവർക്ക് അങ്ങനെ ആയിരിക്കും ഒരവസ്ഥ, ഏത് പഠിക്കും ഇതിലെന്നായിരിക്കും. അപ്പം ഒരുപാട് മനസ്സിൽ നിന്നിട്ട് പഠിക്കാൻ എനിക്ക് സമയമില്ലാത്തവര് ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പി വൈ കീസ് എടുക്കുക, ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണ് കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് ഏതൊക്കെയാണ്. ഇപ്പം ഫിസിക്സിൽ തന്നെ മറ്റേ എന്താണ് ആ ഒരു ഫ്ലൂയിഡ്സിന്റെ ഒരു ചാപ്റ്ററിൽ, അപ്പൊ അതില് ബെർണോളിസ് തിയറം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ അതുപോലെ തന്നെ പാസ്കൽസ് ലോ ഇമ്പോർട്ടന്റ് ആണ്, ടെർമിനൽ വെലോസിറ്റിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഇമ്പോർട്ടന്റ് ആണ്, കാപ്പിലറി റൈസിന്റെ അതൊരു ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് ആൻഡ് ബബിൾ അങ്ങനെയല്ലേ, അത് തന്നെയാണ്, അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതിലേതും ചോദിക്കാം. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കുകയാണ് ഒരു അഞ്ചാറ് കാര്യങ്ങൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടാവും. അത് എന്തായാലും പഠിക്കാം, നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പോലെ ഉണ്ടാവും. ഇനി ചിലത് എന്ന് പറയുന്നത് ബാക്കി ചിലത്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാം അങ്ങനെ ഉള്ളതേ ഉള്ളൂ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി കുറച്ച് കാര്യങ്ങളൊക്കെ, അതാണ് എനിക്ക് കെമിസ്ട്രി പാടായിട്ട് തോന്നി, കെമിസ്ട്രി കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് എല്ലാം നോക്കി പോകേണ്ടി വരുന്നുണ്ട്. കാരണം കെമിസ്ട്രിയിൽ ഇപ്പൊ ഏത് തരത്തിലും പ്രോബ്ലംസ് ഒക്കെ, ഇപ്പൊ ഈ എക്സാമിന് തന്നെ ഹാഫ് ഇയർ എക്സാമിന് ഫിസിക്സിനാകെ ഒരു പ്രോബ്ലം തന്നെ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ കെമിസ്ട്രിയിൽ പലതരത്തിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കെമിസ്ട്രി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കുറെ റിയാക്ഷനും പിന്നെ കുറെ ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറെ കാര്യങ്ങളും പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പൊ അതിന് ഞാൻ പറഞ്ഞല്ലോ, ടഫ് വരുന്നതിന് നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക, നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നത് നിങ്ങൾ സമയം കുറച്ചിട്ട് തന്നെ റിവൈസ് ചെയ്യാം. അപ്പൊ കെമിസ്ട്രി, ഈ കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും ഡെറിവേഷൻസ് പ്രോബ്ലംസ് അങ്ങനത്തെ റിയാക്ഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ എഴുതി തന്നെ പഠിക്കുക. കാരണം ഒന്നും ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രി എന്റെ ടീച്ചർ പറഞ്ഞ കാര്യം തന്നെയാണ്, കെമിസ്ട്രിയിൽ ഒന്നും ബൈഹാർട്ട് ചെയ്യാനില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ തോന്നുന്നു കെമിസ്ട്രിയിലെ ബാക്കി പാഠങ്ങളെക്കാളും എളുപ്പമാണ് ഓർഗാനിക് കെമിസ്ട്രി. നിങ്ങൾ പഠിച്ചു നോക്കുക ഗൈസ്, അപ്പൊ തോന്നും. കഴിഞ്ഞ വർഷം ഇതേ അവസ്ഥയായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോയോ പേടിയായി, പക്ഷേ അതൊന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടില്ല. എന്താ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയ എന്താണ്, കുറച്ച് സാധനങ്ങൾ കാർബൺഹൈഡ്രേറ്റ്സ് വെച്ചിട്ട് ആ റൂൾസ് വെച്ച് അതിന് പേര് കൊടുക്കുക. ഇനി പേര് വന്നു കഴിഞ്ഞാൽ ആ റൂൾസ് വെച്ച് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. പിന്നെ കുറെ ഹൈഡ്രോ കാർബൺസ് കുറച്ച് ഡിഫിക്കൾട്ട് ആണ്, ഞാൻ അത് അഗ്രി ചെയ്യുന്നു. കാരണം കുറേ റിയാക്ഷൻസ് ഉണ്ട്, അപ്പൊ എല്ലാ റിയാക്ഷനും എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ ആയിരിക്കില്ല എക്സാമിൽ തരുന്നത്, ഏതും ചോദിക്കാം. അപ്പൊ അവിടെ ഓരോ റിയാക്ഷൻ എന്താ, അതിലെ കാറ്റലിസ്റ്റ് ഏതാ, അതിൽ റിയാക്ട് ചെയ്യുന്ന ആളേതാ, ആ പേര് തന്നെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നോക്കുക. അപ്പൊ അങ്ങനെയാണ് ഫിസിക്സ് കെമിസ്ട്രി. മാത്സ് ഒന്നുകൂടി കമ്പാരിറ്റീവ്ലി ബാക്കി സബ്ജക്ട്സിനേക്കാളും ഈസിയാണ് പ്ലസ് വണ്ണ്. ശരിക്കും കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരു ചാപ്റ്ററിൽ ഇപ്പം ആ ബൈനോമിയൽ തിയറും പിന്നെ മറ്റേ വേറെ ലീനിയർ ഇനിക്വാളിറ്റീസ് അതൊക്കെ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. അങ്ങനെ നോക്കാം. ഓരോ പാഠം വെച്ച് ഇനി ഓരോ പാഠങ്ങൾ വെച്ച് ഏതൊക്കെയാ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ ഫിസിക്സ് കെമിസ്ട്രിയുടെ ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബയോളജിയുടെ ഈ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ വേറെ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നോക്കിയാൽ മതി. വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾ പഠിക്കുന്ന ട്രിക്സും കാര്യങ്ങളൊക്കെ കമന്റിൽ എന്തായാലും അറിയിക്കാം. ബൈ.